بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين വാല അലിഹി വാസ്ഹാബിഹി ഫാഇസിന ബിറുദല്ലാമാബാദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഇർഷാദിൻ്റെ സ്നേഹജനങ്ങൾ, പന്താവൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിലെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ കഴിഞ്ഞ 2021-22 അധ്യയന വർഷത്തിൽ വിവിധങ്ങളായ പരിപാടികൾ വിദ്യാർത്ഥികളുടെ പഠനേതര പ്രവർത്തനങ്ങളിലായി നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടി, ഖുർആനിൻ്റെ വ്യത്യസ്ത വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിരുന്നു. ഖുർആൻ പഠിക്കുവാനും വൈവിധ്യ ശൈലികളെ സ്വീകരിക്കുവാനും ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്നതിനും ചരിത്ര പഠനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനുമൊക്കെയായി വിവിധ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി മത്സരങ്ങളും ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളുമൊക്കെ നാം നടത്തിയിരുന്നു. ലൈറ്റ് അപ്പ് ആൻഡ് ലൈറ്റ് എന്ന പേരിൽ ഓരോ ക്ലാസ്സുകളിലും വിദ്യാർത്ഥികളിലെ ഖുർആൻ പാരായണത്തിൻ്റെ മികവ് മത്സരമായി നടത്തുകയും അതിൽ നിന്ന് ക്ലാസ്സുകളിൽ നിന്ന് സെലക്ട് ചെയ്തവരെ അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ലൈറ്റ് അപ്പ് ആൻഡ് ലൈറ്റ് ഖുർആൻ കോൺടെസ്റ്റ് മത്സരം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിലെ ഒരിനത്തിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഖുർആൻ പാരായണത്തിൽ താല്പര്യമെടുപ്പിക്കുകയും അതിൻ്റെ ശൈലികളിലേക്ക് ശ്രദ്ധ ജനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ടൊക്കെ നാം ലക്ഷ്യമാക്കുന്നത്. പുതിയ തലമുറ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളിൽ നിന്നുമൊക്കെ വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണവീടുകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ കൂട്ടമായി ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്ന സമയങ്ങളിലൊക്കെയും പുതിയ തലമുറ ഖുർആൻ പാരായണത്തിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ എല്ലാവരും മനഃപാഠമായി കാത്തുസൂക്ഷിക്കുന്ന യാസീൻ സൂറത്തടക്കം പലതും ഇന്ന് മനഃപാഠമാക്കാത്ത സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു മത്സര ഇനമായി കണ്ടെത്തി വിദ്യാർത്ഥികളിൽ ഖുർആൻ പാരായണത്തിനുള്ള അവസരങ്ങൾ നമ്മളൊരുക്കുന്നു. അൽഹംദുലില്ലാ, ഇർഷാദിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഖുർആൻ പൂർണ്ണമായി മനഃപാഠമാക്കിയ വിദ്യാർത്ഥികളുണ്ട്. ഖുർആൻ പാരായണത്തിന് താല്പര്യമെടുത്തുകൊണ്ട് മനഃപാഠമാക്കാനുള്ള സന്നദ്ധത അറിയിക്കുമ്പോൾ അതിൻ്റെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ നാം ഇടപെടാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഓൺലൈൻ രംഗത്ത് ഇപ്പോൾ ഖുർആൻ പഠനം പകുതിയിലധികം നടത്തിയ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ നിലവിൽ ഖുർആൻ ഹിഫുലാക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ ഇർഷാദിൻ്റെ ഉള്ളിൽ, ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ നമുക്കിപ്പോൾ നിലവിലുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഖുർആൻ മനഃപാഠമാക്കിയ വിദ്യാർത്ഥികളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇർഷാദിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലേക്ക് കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കുകയും പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും കൂടുതൽ കൂടുതൽ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മത്സരങ്ങളുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. KG തലം മുതൽ നമുക്ക് വിദ്യാർത്ഥികളിലേക്കുള്ള ഖുർആൻ പഠനത്തിൻ്റെ വഴികൾ നാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വരും അധ്യയന വർഷങ്ങളിൽ ഒന്നുകൂടി അതിനെ ശക്തിപ്പെടുത്താനുള്ള പുതിയ പദ്ധതികളുടെ രൂപകൽപ്പന നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ
രണ്ടാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള തജ്വീദുൽ ഖുർആൻ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് വിശാലമായ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് തജ്വീദിൻ്റെ പഠനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടുന്ന ആവശ്യകതയും അതിലേക്ക് ഊന്നിയുള്ള പാഠപദ്ധതികളുമൊക്കെ വരും അധ്യയന വർഷങ്ങളിൽ നാം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാ, രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടമായ സഹകരണത്തോടുകൂടി അധ്യാപകരുടെ ഈ പരിശ്രമത്തിൽ ഒന്നായി നിന്നാൽ നമുക്ക് ഈ ഒരു പഠന വഴിയിൽ വിപ്ലവം തീർക്കാൻ കഴിയും. പടച്ചിറബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപൂർവ്വമുള്ള സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട് വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير بسم الله الرحمن الرحيم فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك حاملة ناصبة تصلى نارا حامية والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها وتلك الأمثال نضربها للناس لعلهم يتفكرون سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى وتلك الأمثال نضربها للناس لعلهم يتفكرون അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അസ്സലാമു അലൈന വാല ഇബാദില്ലാഹി സ്വാലിഹീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഉവജ വല്ലഹ والليل إذا سجى ما ودعك ربك وما قلى تسلى نارا هامية تسقى من عين آنية فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى
الذين يرثون فردوسهم فيها خالدون ولقد خلقنا الإنسان من سلالة من طين وقالوا إن هذا إلا سحر مبين اقرأ كتابك كفى بنفسك اليوم عليك حسيبا يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب الرحمن علم القرآن خلق الإنسان إيلاف قريش إيلافهم رحلة الشتاء والصيف إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد إن الإنسان لربه لكنود وإنه على ذلك لشهيد وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ويل لكل همزة لمزة الذي جمع مالا وعدده سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم يا أيها الذين آمنوا لم تقولون ما لا تفعلون تبت يدا أبي لهب وتب قل أعوذ برب الناس ملك الناس
على سرج موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين الرحمن الرحيم مالك يوم الدين ثم رددنا لكم القرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا